ആലപ്പുഴയിൽ മുഖ്യമന്ത്രിക്കെതിരെ വീണ്ടും യൂത്ത് കോൺഗ്രസിന്റെ കരിങ്കൊടി പ്രതിഷേധം. ചേർത്തലയ്ക്ക് പുറമെ കൊമ്മാടിയിലും കരിങ്കൊടി കാണിച്ചു. ദേശീയപാതയിലായിരുന്നു പ്രതിഷേധം. ബിനിൽ സാബു വിവരങ്ങൾ നൽകും. ബിനിൽ നേരത്തെ നിരവധി പേരെ കരുതൽ തടങ്കലിലാക്കുകയും ചെയ്തിരുന്നു. പക്ഷേ കരിങ്കൊടി പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തെരുവിലുണ്ട്. ഇന്ന് എവിടെയൊക്കെയാണ് മുഖ്യമന്ത്രിക്ക് പരിപാടികൾ ഉള്ളത്? എങ്ങനെയൊക്കെയായിരുന്നു ഈ പ്രതിഷേധം? സൈഫുദ്ദീൻ, ആലപ്പുഴയിൽ 5 പരിപാടികളാണ് ഇന്ന് മുഖ്യമന്ത്രിക്ക് ഉണ്ടായിരുന്നത്. അതിൽ 2 പരിപാടി നിലവിൽ കഴിഞ്ഞിട്ടുണ്ട്. ചേർത്തലയിലും കഞ്ഞിക്കുഴിയിലുമായിരുന്നു 2 പരിപാടികൾ. അതിനിടയിലാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ കരിങ്കൊടി പ്രതിഷേധമുണ്ടായത്. ചേർത്തലയിൽ ജില്ലാ ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകളാണ് മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ചത്. ഇവരെ പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തു. മറ്റൊന്ന് ആലപ്പുഴ കൊമ്മാടിയിലാണ്. ആലപ്പുഴ നഗരത്തിലെ പരിപാടിയിലേക്ക് വരുമ്പോഴായിരുന്നു മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി പ്രതിഷേധം ഉണ്ടായിരുന്നാലും യൂത്ത് കോൺഗ്രസ് ഈ പ്രതിഷേധം തുടരും എന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. കാരണം ഇന്ന് രാവിലെ 4 പ്രവർത്തകരെ ജില്ലാ സെക്രട്ടറിമാർ ഉൾപ്പെടെ 4 പ്രവർത്തകരെയാണ് പോലീസ് കരുതൽ തടങ്കലിലാക്കിയത്. സജീൽ, അതോടൊപ്പം നൂറുദ്ദീൻ കോയ, അൻസിൽ ജലീൽ, റഹീം, ഇങ്ങനെ 4 പ്രവർത്തകരെ പോലീസ് കരുതൽ തടങ്കലിലാക്കിയിരുന്നു. ഇത് ജനാധിപത്യ വിരുദ്ധമായ നടപടിയെന്നാണ് ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെ പ്രതികരിച്ചത്. അതുകൊണ്ട് തന്നെ ഇത്തരം നടപടികൾ ഉണ്ടായാൽ പ്രതിഷേധം തുടരുമെന്നും കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് അറിയിച്ചിട്ടുണ്ട്. ഇനിയും 2 പരിപാടികൾ കൂടി മുഖ്യമന്ത്രിക്ക് അവശേഷിക്കുന്നുണ്ട്. അത് ഉച്ചയ്ക്ക് ശേഷം ചെങ്ങന്നൂർ മണ്ഡലത്തിലാണ് ആ പരിപാടികൾ. അവിടെയും സമാനമായ രീതിയിൽ മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധിക്കാനുള്ള തീരുമാനം. നിലവിൽ ആലപ്പുഴ നഗരത്തിൽ വിവിധ റോഡുകളുടെ ഉദ്ഘാടനമാണ് മുഖ്യമന്ത്രി നിർവഹിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ തന്നെ മുഖ്യമന്ത്രി സംസാരിക്കും. ഇവിടേക്ക് വൈകിട്ടേലാണ് ആ പരിപാടി. മുഖ്യമന്ത്രി ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ആലപ്പുഴ നഗരത്തിലും ഈ നടപടിയിൽ പ്രതിഷേധിച്ച് മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധിക്കാനുള്ള തീരുമാനിച്ചിട്ടുള്ളത്. സൈഫുദ്ദീൻ.